ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ ശാന്തിഗിരി ആശ്രമത്തിൽ, പോത്തൻകോടുള്ള ശാന്തിഗിരി ആശ്രമത്തിലാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് ഒന്ന് ഇറങ്ങാന്ന് വെച്ചിട്ട് അങ്ങനെ കുറെ നാളായിട്ട് വിചാരിക്കുന്നു, ഇവിടെ വന്നിടം തൊട്ട് വിചാരിക്കുന്നു ഇവിടെ ശാന്തിഗിരിയിലൊന്ന് വരണമെന്ന്. പക്ഷെ ഇപ്പോഴാണ് ടൈം കിട്ടിയത്, ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ടല്ലോ, അപ്പോൾ ഇപ്പോഴാണ് വരാൻ പറ്റിയത്. അപ്പോൾ ഇവിടുത്തെ കുറെ കാഴ്ചകൾ ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു കേട്ടോ. ഇതാണ് മാർബിളിന്റെ വിളക്ക്, എടുക്ക. ഇതാണ്ടോ 1974 വരെ ഗുരു ഉപയോഗിച്ചിരുന്ന ഓലക്കുടിൽ പർണശാലയുടെ മാതൃകയാണിത്. ശ്രീ കരുണാകരഗുരു പറഞ്ഞ ഒരു കഥയിൽ നിന്നാണ് നമ്മുടെ സ്വന്തം ലാലേട്ടൻ അഭിനയിച്ച ഗുരു എന്ന സിനിമ, ഓസ്കാർ നോമിനേഷനിൽ വരെ പോയ ഗുരു എന്ന സിനിമ ഉണ്ടാവാൻ കാരണമായത് അദ്ദേഹം പറഞ്ഞ ഒരു കഥയിൽ നിന്നാണ്. ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ലോട്ടസ് ടെമ്പിൾ ദൂരെ നിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം, എന്നാലേ കാണാൻ പറ്റുള്ളൂ. ചുറ്റിനുള്ള പോർഷനാണിത്. കുറേ പേരവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങോട്ട് അകത്തോട്ട് എന്നാൽ വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല കേട്ടോ. കിണറാണിത്. സത്യമായി എൻ്റെ നല്ലൊരു വ്യൂ കിട്ടണമെങ്കിൽ കറക്റ്റ് കുറച്ച് മുകളിലൊക്കെ നിന്ന് എടുക്കേണ്ടി വരും. അല്ലാണ്ട് ഇപ്പം നമുക്ക് നല്ല വെയിലാണ്, നട്ടറിഞ്ഞണി വെയിൽ. അപ്പോൾ ഇത്രയൊക്കെ കാണിച്ചു തരാൻ പറ്റുള്ളൂ. കണ്ടില്ലേ, അവിടെ കുറേ പേര് നിന്ന് പ്രാർത്ഥന ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ളൊരു ആശ്രമമാണിത്. ഞാനും അവിടെ പോയി കുറച്ച് നേരം നിന്ന് പ്രാർത്ഥിച്ചിട്ട് വരാം. ഞങ്ങൾ തൊഴുതിട്ടിറങ്ങിയപ്പോൾ നല്ല മഴ അങ്ങോട്ട് പെയ്തു. ചാറി ഇതല്ല, പെട്ടെന്ന് മഴ പെയ്താണ്. അപ്പം നമ്മളിവിടെ പ്രസാദ കൗണ്ടറിൽ കയറി നിൽക്കുകയാണ്. ഒരുപാട് മരങ്ങളുണ്ടല്ലേ. ഇതാ മാവിൽ നിറച്ച് മാങ്ങ പിടിച്ചിരിക്കുന്നുണ്ടോ താഴെ വരെ. പിറ്റേ അവർ ഓടിക്കും. ഇനി മഴ മാറുന്നത് വരെ ഇവിടെ നിൽക്കാം, അല്ലാതെ വേറെ നിവർത്തിയില്ല. നമുക്ക് കുറച്ച് ചെടികളും കുറച്ച് മരത്തിൻ്റെയൊക്കെ തൈകളൊക്കെ വാങ്ങിക്കണം. അതുകൊണ്ട് നമ്മളിവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. നിറയെ മരങ്ങളൊക്കെ ഉണ്ട്, നല്ല ശാന്തമായ അന്തരീക്ഷം അല്ലേ. ചക്ക കണ്ട കൊറോണ ആയതിനു ശേഷം അന്ന് ഇവിടെ എല്ലാം കെട്ടി അടച്ചിട്ടുണ്ട്, എല്ലാവരും അകത്തോട്ടൊന്നും കയറ്റുന്നില്ല. ഒരുപാട് സ്ഥലമുണ്ട് തോന്നുന്നു അല്ലേ, എങ്ങോട്ടൊക്കെ ഏതാണ്ടൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങോട്ട് കേറ്റുന്നില്ല, ഇപ്പൊ എല്ലായിടത്തും അടച്ചിട്ടേക്ക. ഇതാണ് ഇവിടുത്തെ നഴ്സറിയാണ് കേട്ടോ. ഒരുവിധം എല്ലാ തരം ചെടികളും ഇവിടെ ഉണ്ട്. പക്ഷേ മേളിൽ നിന്ന് ഞങ്ങൾ താഴോട്ട് ഇറങ്ങി വന്നത്, ഇവിടെ ആരുമില്ല. ഇവിടെ നിന്ന് ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാൽ പോലും അറിയത്തില്ല. നമ്മൾ നേരത്തെ കണ്ട ആ മെയിൻ ഗേറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരുപാട് കുറച്ച് ദൂരം ചുറ്റി ഇങ്ങനെ വരണം. പക്ഷെ ഇവിടെ ഒരു മനുഷ്യർ പോലും ഇല്ല കേട്ടോ. ഒരുപാട് ചെടികളുണ്ട്. നമുക്ക് വീട്ടിൽ വെക്കാൻ കുറച്ച് സംഭവങ്ങൾ വേണം. അപ്പോൾ ഇനി ഇതും കൂടി വാങ്ങിച്ചിട്ട് കാണാം.
അപ്പൊ ഞങ്ങൾ ചെടിയൊക്കെ വാങ്ങിച്ച് തിരിച്ച് വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അപ്പൊ ചെടി വാങ്ങിച്ചൊന്നും കാണിക്കണില്ല, അത് പിന്നെ എപ്പോഴെങ്കിലും ഏതെങ്കിലും വീഡിയോയില് അതൊക്കെ നടുമ്പോ കാണിച്ചു തരാം കേട്ടോ.